നമസ്കാരം. നേരത്തെ രണ്ട് വീഡിയോ ഒന്നും കണ്ടു കഴിഞ്ഞു. ഇനി ഇപ്പോ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു ഓൺലൈൻ ബിസിനസ്സാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇവരെല്ലാം കൂടെ നമ്മുടെ കച്ചവടം കൊണ്ടുപോയി. ഞങ്ങളിതൊന്നും ഇവിടെ കാണിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെക്കാൾ വളരെ വില കുറച്ച് അവിടെ ഓൺലൈനിൽ സാധനം അവൈലബിൾ ആണ്. ഞങ്ങളെ കസ്റ്റമേഴ്സിൽ അങ്ങോട്ട് പോകുന്നത് വാങ്ങണം. എത്രമാത്രം ശരിയാണ്! ഇതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന റെക്കോർഡ്സ് എന്താണ്? ഇനി അങ്ങനെ തന്നെ യഥാർത്ഥമാണെന്നിരിക്കട്ടെ, അതിനെങ്ങനെ മറികടക്കാം? ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഓൺലൈനില് അവൈലബിൾ ആക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഒന്നും ഉത്പാദിപ്പിക്കുന്നില്ല. നിങ്ങളെ പോലൊരു വെൻഡറാണ് അവർ. അവിടെ വാങ്ങാനെത്തുന്ന നിങ്ങളുടെ ഷോപ്പിലേക്ക് വന്ന് വാങ്ങുന്ന ആളുകൾ തന്നെയാണ് അവിടുന്ന് വാങ്ങുന്നത്, ഓൺലൈനാണ് വാങ്ങുന്നത്, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വാങ്ങുന്നത്. ഇവരുടെ അവിടെ വിൽക്കുന്നവരാരാ? സി, അവർ നിങ്ങളെ പോലുള്ള വെൻഡേഴ്സാണ്. നിങ്ങളെ പോലൊരു ഒരു കച്ചവടക്കാരൻ തന്നെയാണ് അത് വിൽക്കുന്നത്. ഒരു കെലിനേറ്റർ പ്രൊഡക്റ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഷവോമിയുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ പുട്ടൂറ്റി വാങ്ങുന്നു. എന്ത് തന്നെ ആയിക്കോട്ടെ, ചെരവിയോ പുട്ടൂറ്റിയോ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എന്ത് സാധനവും വാങ്ങുന്നു. അത് വിൽക്കുന്നത് നിങ്ങളെ പോലുള്ള, നിങ്ങൾ എന്ത് വിൽക്കുന്നോ അത് ഓൺലൈനിൽ വരുക. ആ ഓൺലൈനിൽ വിൽക്കുന്നത് നിങ്ങളെ പോലെ കുറെ വ്യാപാരികളാണ്. നിങ്ങൾക്കും ആ ഷെയർ ഉപയോഗിക്കാം, നിങ്ങൾക്കും ഉപയോഗിക്കാം, അല്ലാതെ തടസ്സം എന്താ? നമുക്കും അവിടെ ഓൺലൈൻ ചെയ്യാം. പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് അറിയണം മാത്രം. എങ്ങനെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ പ്രോഡക്റ്റും നമ്മുടെ സർവീസസും നമ്മുടെ ഷോപ്പും നമ്മുടെ ബ്രാൻഡും പ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയണം, അവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയണം. അത്രേ അറിയുള്ളൂ. ഇത് മാത്രമല്ല, നിങ്ങളുടെ ഷോപ്പ് അടച്ചിട്ടിരിക്കും. അടച്ചിട്ടിരിക്കുന്ന സെൻസ് രാത്രി 8 മണി കഴിഞ്ഞ് ഷോപ്പ് അടച്ചു. ഞാൻ നിങ്ങളുടെ അപ്പുറത്ത് ഒരു 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ അകത്ത് താമസിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ കടയിൽ വന്ന് എനിക്ക് സാധനം വാങ്ങണം. ഞാൻ രാത്രിയാണ് ഓർത്തത്. നിങ്ങളുടെ വെബ്സൈറ്റിലും അല്ലെ നിങ്ങളുടെ ഓൺലൈനിലും നിങ്ങളുടെ ഓൺലൈൻ പർച്ചേസ് ഒരു ടാബ് ഓൺ ആണെങ്കിൽ എനിക്ക് ഇവിടെ ഓർഡർ ചെയ്യാം. നിങ്ങളുടെ കടയിൽ തന്നെ ഞാൻ വാങ്ങിക്കും. കാരണം എനിക്ക് എവിടുന്നോ ഒരെണ്ണം വാങ്ങിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്റെ തൊട്ടടുത്തുള്ള എനിക്ക് അറിയാവുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യും, പേയ്മെന്റ് ഇടും. രാവിലെ നിങ്ങൾ വന്ന് ഷോപ്പ് തുറക്കുന്നു. അപ്പൊ നിങ്ങളുടെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഇന്നലത്തെ ഓർഡറുകൾ മുഴുവൻ രാവിലെ ഡെലിവറി ചെയ്യുന്നു. സി, ഷോപ്പ് അടഞ്ഞിടുന്നപ്പോഴും കച്ചവടം നടക്കുക. രാവിലെ നമ്മുടെ ഷോപ്പ് നമ്മുടെ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് എത്ര സെയിൽ ഇടുന്നു നോക്ക്. ഇത് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇത് ഉപയോഗിക്കാനുള്ള ടെക്നോളജി നമുക്ക് വേണം. അത്ര വലിയ ടെക്നോളജി ഒന്നും വലുത്, വലിയ വലിയ ടെക്നോളജി ഒക്കെ ആയിരുന്നു, ഇന്ന് ജനകീയമായത് നമുക്കും സ്വായത്തമാക്കാവുന്നതേ ഉള്ളൂ. എളുപ്പമാണ്, ഒരുപക്ഷെ വലിയ പണമുടക്ക് പോലും ഇല്ലാതെ ചെയ്യാം. നമ്മുടെ ബാങ്ക്, നമ്മുടെ ഷോപ്പ്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇത് മൂന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യും. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ബൈയിങ് പ്രിഫറൻസസ്, ടേസ്റ്റ് ചേഞ്ചിങ് സിനേറിയോകളെല്ലാം ഓട്ടോമാറ്റിക്കലി ദേർ വിൽ ബി റെക്കോർഡ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൂടെ ഉപയോഗിക്കാം. അത് ബിസിനസിനെ നമ്മളൊന്നും അറിയാതെ, നമ്മൾ പ്രത്യേകിച്ച് പ്രൊമോട്ട് ചെയ്യാതെ, പിന്നെ വേറൊന്ന്, നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊമോഷൻ കൂടെയാണ് ഈ ഓൺലൈനിലെ നമ്മുടെ അവൈലബിലിറ്റി. നമ്മൾ ഈ ഷോപ്പ് ഈ ഷോപ്പായിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു പ്രോഡക്റ്റോ കാര്യങ്ങളോ അന്വേഷിക്കുമ്പോൾ നമ്മൾ വിൽക്കുന്നതോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റോ സർവീസോ അന്വേഷിക്കുമ്പോൾ നമ്മൾ അവരുടെ ഗൂഗിൾ സെർച്ചിൽ വരികയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ എത്തുകയാണ്. നമ്മുടെ ഗൂഗിളിൽ നമ്മൾ ജിയോ മാപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് അത് കാണിക്കുകയാണ്. നമ്മുടെ അവരുടെ സെർച്ചിൽ നമ്മളും വരികയാണ്. അവരുടെ സെർച്ചിൽ വരട്ടെ, അവിടെ നിന്ന് ഷോപ്പിൽ വരാതെ വാങ്ങട്ടെ. ഷോപ്പിൽ വരാതെ ഒരാൾ വാങ്ങുന്നെങ്കിൽ നമുക്ക് എന്ത് ലാഭമെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഒരു സെയിൽസ്മാന്റെ ലാഭം, അയാളുടെ സമയം ചെലവഴിക്കണ്ട, ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും പറയത്തില്ല. നമ്മുടെ ഇരിക്കുന്ന സാധനം എല്ലാം അവിടെ ഉണ്ട്, അവരത് കണ്ടു വാങ്ങിച്ചു, എളുപ്പമായിട്ട് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.